ഹലോ എവ്രിവൺ, എൻ്റെ പേര് അനഘ. ഞാൻ ആഞ്ചൽ ഹിയറിംഗ് കെയറിലെ കൺസൾട്ടൻ്റ് ഓഡിയോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഹൂ ഇസ് എ സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ്, അതേപോലെ ആർക്കൊക്കെയാണ് ഒരു സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റിൻ്റെ സേവനങ്ങൾ ലഭ്യമാവുന്നത് എന്നതിനെ കുറിച്ചാണ്. ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ലേ സ്പീച്ച് തെറപ്പി ചെയ്യാനുള്ളത്. ശരി, കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, മുതിർന്ന ആളുകൾക്കും നമ്മൾ സ്പീച്ച് തെറപ്പി ചെയ്യുന്നതാണ്. ഒരു സ്പീച്ച് തെറപ്പിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കാം, നമുക്കിപ്പോൾ മനസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ടാവും. ചിലപ്പം സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ ദുഃഖമായിരിക്കും. ഇതൊന്നും നമുക്ക് മറ്റൊരാളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പം ഈ ഒരു സമയത്ത് തന്നെയാണ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അവരുടെ റോള് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. അതേപോലെ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല സ്പീച്ച് തെറപ്പി, മറിച്ച് അതൊരു ലോങ് പ്രോസസ്സാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് ആണ് നമ്മൾ ഈ സ്പീച്ച് തെറപ്പിയിൽ ആവശ്യമായിട്ടുള്ളത്. നമുക്ക് പ്രധാനമായിട്ടും സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സ് വരുന്ന ആളുകൾക്കാണ് സ്പീച്ച് തെറപ്പി കൊടുക്കാറുള്ളത്. സ്പീച്ച് ആൻഡ് ലാംഗ്വേജ്, അതായത് സംസാരം, ഭാഷ എന്നിവയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം പ്രശ്നം അനുഭവിക്കുന്നവർക്കാണ് സ്പീച്ച് തെറപ്പി കൊടുക്കുന്നത്. അതിൽ തന്നെ സ്പീച്ച് ഡിസോർഡേഴ്സിൻ്റെ താഴെ നമുക്ക് വോയിസ് ഡിസോർഡേഴ്സ്, ആർട്ടിക്കുലേഷൻ ഡിസോർഡേഴ്സ്, ഫ്ലുവൻസി ഡിസോർഡേഴ്സ് എന്നിങ്ങനെ വരുന്നുണ്ട്. ഇതിൽ ആദ്യം വരുന്നതാണ് വോയിസ് ഡിസോർഡേഴ്സ്. വോയിസ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പം ശബ്ദത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ശബ്ദത്തിലുണ്ടാകുന്ന കരകരപ്പ്, അല്ലെങ്കിൽ ശബ്ദം പുറപ്പെടുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ നമുക്കറിയാം, ഒരു പ്രായമെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൺകുട്ടികളുടെ ശബ്ദവും പെൺകുട്ടികളുടെ ശബ്ദവും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ചില കണ്ടീഷൻസിൽ നമുക്ക് ആൺകുട്ടികളുടെ ശബ്ദം പെൺകുട്ടികൾക്കും പെൺകുട്ടികളുടെ ശബ്ദം ആൺകുട്ടികൾക്കും കണ്ടുവരാറുണ്ട്. അപ്പം ഈ ഒരു കേസിലും നമ്മൾ ഒരു വോയിസ് തെറപ്പി ചെയ്യേണ്ടതാണ്. വേറൊരു കൂട്ടരാണ് പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സ് എന്ന് പറയുന്നത്. അവരെന്ന് പറയുമ്പോൾ പ്രൊഫഷണലി അവരുടെ വോയിസ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സ്. ഇവർക്ക് അമിതമായിട്ടുള്ള ശബ്ദത്തിൻ്റെ ഉപയോഗം കാരണം ശബ്ദത്തിൻ്റെ കരകരപ്പ്, അതേപോലെ പെട്ടെന്ന് തന്നെ ക്ഷീണിച്ചു പോകുന്ന അവസ്ഥ, സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ക്ഷീണിച്ചു പോകുന്ന ഒരു അവസ്ഥയൊക്കെ കണ്ടുവരാറുണ്ട്. അപ്പം ഈ ഒരു കേസിലും നമ്മൾ വോയിസ് തെറപ്പി കൊടുക്കാവുന്നതാണ്. വേറൊരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ശബ്ദം ഒട്ടും പുറത്തേക്ക് വരാത്തൊരു കണ്ടീഷൻ. അപ്പം ആ ഒരു കണ്ടീഷനിലും നമ്മൾ വോയിസ് തെറപ്പി ചെയ്യാവുന്നതാണ്. അടുത്തൊരു സ്പീച്ച് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ആർട്ടിക്കുലേഷൻ ഡിസോർഡേഴ്സ് ആണ്, അല്ലെങ്കിൽ സ്പീച്ച് സൗണ്ട് ഡിസോർഡേഴ്സ് എന്ന് പറയും. അപ്പം ഈ ഒരു കണ്ടീഷനിൽ ഉച്ചാരണത്തിലുണ്ടാകുന്ന പിശവുകളാണ് മെയിനായിട്ട് കാണുന്നത്. അതായത് ഒരു ശബ്ദം ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് വേറൊരു ശബ്ദം ഉപയോഗിക്കുക, അങ്ങനെ സംസാരത്തിൽ മൊത്തത്തിലായിട്ടൊരു വ്യക്തത കുറവാണ് ഇവിടെ കണ്ടുവരുന്നത്. നമുക്കറിയാം, നമ്മൾ സംസാരം എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് അവയവങ്ങളുടെ ഹെൽപ്പോടുകൂടി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു അവയവത്തിനുണ്ടാകുന്ന ഘടനയിലോ അല്ലെങ്കിൽ പ്രവർത്തനത്തിലോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണമാണ് ഈ ഒരു ഉച്ചാരണത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നത്. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ ക്ലെഫ്റ്റ് ലിപ് പാലറ്റ്, മുച്ചുണ്ട്, മുച്ചിരി, അല്ലെങ്കിൽ നാക്കിനുണ്ടാവുന്ന കിട്ട്, ഇങ്ങനത്തെയൊക്കെ കണ്ടീഷൻസിൽ നമുക്ക് ഇതേപോലെ ഉച്ചാരണത്തിലുള്ള പിശവുകൾ കാണാറുണ്ട്. അതേപോലെ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ആയിട്ടുള്ള CP പോലെയുള്ള കണ്ടീഷൻസ്, സെറിബ്രൽ പാൽസി, ഇതിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് മൊത്തമായിട്ടുണ്ടാകുന്ന ഒരു വീക്ക്നെസ് കാരണം തന്നെ ഈ പറഞ്ഞ ചുണ്ടിനും നാക്കിനുമൊക്കെ ഒരു തളർച്ച അനുഭവപ്പെടാറുണ്ട്. അപ്പം അതുമൂലം അവർക്ക് ഉച്ചാരണത്തിലുള്ള പിശവുകൾ ഉണ്ടാവാറുണ്ട്. വേറൊരു കാറ്റഗറിയാണ് മസിൽസിലെ ചലനങ്ങളിൽ ഉണ്ടാവുന്ന ഡിഫിക്കൽട്ടി മൂലം വരുന്ന ഡിസാത്രിയ പോലെയുള്ള കണ്ടീഷൻസ്. അപ്പം ഈ ഒരു കണ്ടീഷൻസിലും ഉച്ചാരണത്തിലുണ്ടാവുന്ന പിശവുകൾ കാണാറുണ്ട്. മറ്റൊരു കൂട്ടരെന്ന് പറയുമ്പം കുഞ്ഞുങ്ങളുടെ കേസിൽ നമുക്ക് പറയുന്ന സമയത്ത് അവർ ചില വാക്കുകളും അക്ഷരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പറഞ്ഞു പോകാറുണ്ട്. അതേപോലെ ഇപ്പം തത്ത എന്ന് പറഞ്ഞതിന് പകരം കാക്ക എന്ന് പറയാം. അപ്പം അങ്ങനത്തെയൊക്കെ കണ്ടീഷൻ നമ്മൾ ഫോണോളജിക്കൽ ഡിസോർഡേഴ്സ് എന്നാണ് പറയുക ഇതിനെ. അപ്പം ഈ ഒരു സമയത്തും സ്പീച്ച് തെറപ്പി നമുക്ക് അത്യാവശ്യമാണ്. അടുത്തതായിട്ടുള്ളത് ലാംഗ്വേജ് ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ ഭാഷയിലുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പം ഇതിന് മെയിനായിട്ട് നമുക്ക് രണ്ട് തരത്തിലാണ് വരുന്നത്, റിസപ്റ്റീവ് ലാംഗ്വേജ് ഡിസോർഡേഴ്സ്, അതേപോലെ എക്സ്പ്രസീവ് ലാംഗ്വേജ് ഡിസോർഡേഴ്സ്. റിസപ്റ്റീവ് ലാംഗ്വേജ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന സമയം നമുക്ക് ഭാഷാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്. അതേപോലെ എക്സ്പ്രസീവ് ലാംഗ്വേജ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രകടിപ്പിക്കുന്നതിൽ വരുന്ന
ബുദ്ധിമുട്ടുകളാണ്. അപ്പം ഈ ഒരു ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് സ്ക്രീൻ ടൈം വരുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളിൽ ഇങ്ങനൊരു കണ്ടീഷൻ വരാറുണ്ട്. അതേപോലെ വീട്ടിൽ നിന്നൊക്കെ തന്നെ ആവശ്യത്തിനുള്ള സ്റ്റിമുലേഷൻ കിട്ടാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് കുഞ്ഞുങ്ങളിൽ ഈ ഒരു ഭാഷയിൽ പുറകോട്ടായിട്ട് വരുന്നത് കാണാറുണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ ഭാഷ പുറകോട്ടായി എന്നുള്ളത് പറയുന്നത്? അപ്പം നമുക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന്, 3 വയസ്സുള്ളൊരു കുട്ടി, അപ്പം ആ കുട്ടിയുടെ ഒരു ലെവൽ വെച്ചിട്ട് അവർ പറയേണ്ട അല്ലെങ്കിൽ അവർ മീറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കുറച്ച് വാക്കുകൾ വെച്ചിട്ടായാലും ഒരു കഥാരൂപത്തിലോ അങ്ങനെയൊക്കെ സംസാരിക്കേണ്ട ഒരു സമയമാണ്. അപ്പം ആ ഒരു ഏജ് ആയിട്ടും കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നില്ല എങ്കിൽ നമുക്ക് പറയാം ഭാഷയിൽ പുറകോട്ടാണ് എന്ന് പറയാം. അപ്പം ആ ഒരു വയസ്സിൽ മീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മീറ്റ് ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ റിസപ്റ്റീവ് ആൻഡ് എക്സ്പ്രസീവ് ലാംഗ്വേജ് ഡിസോർഡറായിട്ട് പറയുന്നത്. അപ്പം പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഭാഷ പുറകോട്ടാവുന്ന ഒരു കണ്ടീഷനാണെങ്കിൽ നമ്മളതിനെ സ്പെസിഫിക് ലാംഗ്വേജ് ഇമ്പയർമെൻറ്റ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ സിൻഡ്രോമിക് ആയിട്ടുള്ള കേസുകൾ, ഇപ്പം ഡൗൺ സിൻഡ്രോം, വെറ്റ് സിൻഡ്രോം, അതുപോലെ സിൻഡ്രോമിക് ആയിട്ടുള്ള കേസുകളിലും പൊതുവേ നമുക്ക് ഭാഷ പുറകോട്ടായിട്ട് കണ്ടുവരാറുണ്ട്. വേറൊരു കേസ് എന്ന് പറയുന്നത് നമ്മൾ ഓട്ടിസം അതേപോലെ ADHD കേസുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികളിലും ഭാഷാപരമായിട്ട് അവർ പുറകോട്ട് നിൽക്കുന്നത് കണ്ടുവന്നിട്ടുണ്ട്. മുതിർന്ന ആളുകളുടെ കേസിലാണെങ്കിൽ നമുക്ക് ഈ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് അതേപോലെ സ്ട്രോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന പേഷ്യൻസിൽ അവരിൽ പ്രധാനമായിട്ടും നമ്മുടെ തലച്ചോറിൻ്റെ ഇടതേ വശത്ത് ഉണ്ടായിട്ടുള്ള ആഘാതം കാരണം ഭാഷയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളുണ്ട്, ഭാഷ പുറകോട്ടായിട്ട് കണ്ടുവരാറുണ്ട്. മറ്റൊരു കൂട്ടരെന്ന് പറയുന്നത് നമ്മുടെ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്, അതായത് പഠന വൈകല്യം ഉള്ള കുട്ടികൾക്ക് അതിനോടനുബന്ധിച്ച് വരുന്ന ഭാഷയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. ഈ ഒരു കേസിലും ഒക്കെ നമുക്ക് സ്പീച്ച് തെറപ്പി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് എന്ന് പറയുന്നത് സ്വാലോയിങ് ഡിസോർഡേഴ്സ് ആണ്. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അതായത് സ്വാലോയിങ് ഡിസോർഡേഴ്സും ഡീൽ ചെയ്യുന്നത് ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആണ്. സ്വാലോയിങ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പം മെയിനായിട്ടും നമുക്ക് ഭക്ഷണം വിഴുങ്ങുന്നതിൽ ഉള്ള ബുദ്ധിമുട്ട്. അപ്പം ഇങ്ങനത്തെ ബുദ്ധിമുട്ട് പല കാരണങ്ങൾ കൊണ്ടുവരാം. തലച്ചോറിലുണ്ടാകുന്ന പ്രശ്നം കൊണ്ടുവരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഞരമ്പിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം വരാം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടുവരാം. അപ്പം ഈ ഒരു ബുദ്ധിമുട്ടും പരിഹരിക്കുന്നത് ഒരു സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റാണ്, അല്ലെങ്കിൽ സ്പീച്ച് ആൻഡ് സ്വാലോയിങ് പെത്തോളജിസ്റ്റാണ്. ഇതേപോലെ തന്നെ സ്ട്രോക്കൊക്കെ വന്നിട്ടുള്ള പേഷ്യൻസ് അവരിലും ഈ സ്വാലോയിങ് ഡിസോർഡേഴ്സ് കണ്ടുവരാറുണ്ട്. കൂടാതെ തൊണ്ടയുടെ ഭാഗത്തൊക്കെ ക്യാൻസർ വന്നിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്. അവർക്ക് ഈ തൊണ്ടയുടെ പല ഭാഗങ്ങളും തന്നെ സർജറിയൊക്കെ ചെയ്തിട്ട് റിമൂവ് ചെയ്യാറുണ്ട്. അപ്പം ആ ഒരു കാരണം കൊണ്ട് തന്നെ ആഹാരം കഴിക്കുന്നതിലൊക്കെയുള്ള ബുദ്ധിമുട്ടുകളിൽ ഇവരിൽ വളരെയധികം കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പം ഈ ഒരു കേസിലൊക്കെ തന്നെ നമുക്കൊരു സ്പീച്ച് ആൻഡ് സ്വാലോയിങ് പെത്തോളജിസ്റ്റിൻ്റെ ഹെൽപ്പോടുകൂടി ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് വരുന്നതാണ് ഈ കേൾവി കുറവുള്ള കുട്ടികളുടെ കേസ്. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ഓഡിയോളജിസ്റ്റിൻ്റെ ഹെൽപ്പാണ് നേടേണ്ടത്. അപ്പം ഓഡിയോളജിസ്റ്റിൻ്റെ ഹെൽപ്പോടുകൂടിയിട്ട് കുഞ്ഞിന് പിന്നീട് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. അപ്പം അതിൽ ചിലപ്പം ഹിയറിങ് എയ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റ് ആയിരിക്കും. അപ്പം അതിൽ ഏതാണോ കുട്ടിക്ക് അനുയോജ്യമായിട്ടുള്ളത് അത് തിരഞ്ഞെടുത്തിട്ട് പിന്നീട് നമ്മൾ തെറപ്പിയിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പം അതിൽ തന്നെ നമുക്ക് ആ ഒരു ഹിയറിങ് എയ്ഡോ കോക്ലിയർ ഇംപ്ലാന്റോ വെച്ചുകൊണ്ട് മാത്രമായില്ല, അതിനുശേഷം നമുക്ക് ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു തെറപ്പി ആവശ്യമാണ്. നമ്മൾ ഓഡിറ്ററി വെർബൽ തെറപ്പി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇതും പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ്. അപ്പം ഇത്രയും ഏരിയാസിലാണ് ഒരു സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്പീച്ച് തെറപ്പിസ്റ്റ് എന്നതാണ്. അപ്പം മുകളിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിൻ്റെ ഹെൽപ്പോടുകൂടി നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ പരിഹരിക്കാൻ പറ്റുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.